നീ കൂടുതൽ ചൂടാവൊന്നും വേണ്ട. അവനെ കണ്ടപ്പോ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയ ഒരു ഓട്ടോ ആയിരുന്നു. അവനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയത്. അവന്റെ പരിചയം എനിക്ക് വേണ്ട. എന്തിനാ ഇക്ക നന്ദേട്ടനെ കാണുമ്പോ ഇങ്ങനെ ഭയക്കണേ? ആ തടിമാടനെ എനിക്ക് ഭയക്കേണ്ട കാര്യമെന്താ? എനിക്ക് ഭയം നിന്നെയാ. ഞാൻ വിലക്കിയിട്ടും അവനെ കാണുന്നു, അവന്റെ പെങ്ങളെ കാണുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാ. പറഞ്ഞ അതനുസരിക്കണം. ഇക്ക ഓരോ സ്ഥലങ്ങളിൽ ചുറ്റി കറങ്ങുമ്പോ ബോറടി മാറ്റാൻ നിക്കും ആരെങ്കിലും ഒക്കെ കാണണ്ടേ? അങ്ങനെ കാണണമെങ്കിൽ ഞാൻ ചില ആൾക്കാരെ പരിചയപ്പെടുത്താം. നിക്ക് പരിചയമുള്ള ആൾക്കാരായിട്ടുള്ള സൗഹൃദം മതി. അതെന്താ അത്ര വാശി? വാശിയൊന്നും അല്ല, നന്ദേട്ടനെ ഓരോ വീട്ടിലുള്ളവരും കാണുമ്പോ ഇക്ക എന്തിനാ ഇങ്ങനെ മുങ്ങണേ? അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയത്തില്ലേടി. അടുത്ത കള്ളം പറയാൻ ആലോചിക്കുവാണോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ കള്ളം പറയാറുമില്ല. കള്ളങ്ങള് പറയാത്തൊരു പരിശുദ്ധൻ പാട്ടി. ഇക്ക കള്ളങ്ങളൊന്നും പറയാത്ത ആളെന്നായിരുന്നു എന്റെ വിശ്വാസം. നല്ലത് ഇക്ക തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അല്ല, ഇപ്പോഴുള്ള ഇക്കന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. നീ ഇങ്ങോട്ട് കേറുന്നുണ്ടോ? വേണ്ട, ഞാൻ നടന്നോളാം. ഏതായാലും ഇത്രയും നടന്നില്ലേ. അപ്പൊ നിനക്കൊന്നും വാങ്ങണ്ടേ? അവിടെയും പരിചയക്കാരെങ്കിലും വരും, ആ സമയത്തും ഒക്കെ മുങ്ങിയാലോ. ഇഷ്ടപ്പെടാത്തവരെ കണ്ടാൽ ചിലപ്പോ മാറി നിന്നു വരും. ഭാര്യ സ്നേഹിക്കുന്ന ആണുങ്ങളെ ഭർത്താക്കന്മാര് സംശയിച്ചാൽ അവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. ഒരു സൽസ്വഭാവി. ഓരോന്ന് ചിന്തിക്കാതെ ഇങ്ങോട്ട് കേറാൻ നോക്ക്. ഇനി എന്നെ ഇങ്ങനെ ഇട്ടേച്ചു പോയാ ഞാൻ ഉമ്മമാനോട് വിവരം പറയും. പറഞ്ഞാ മൊഴി ചൊല്ലുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ആ ചെലപ്പോ അതൊക്കെ സംഭവിക്കും, പക്ഷെ അതിനു മുമ്പ് ഉമ്മമാന്റെ വക ഒരു പ്രയോഗം ഉണ്ടാവും, അതെന്താന്ന് പറയാൻ പറ്റത്തില്ല. ചെലപ്പോ മർമ്മം നോക്കി ഉമ്മമാന്റെ വിരലൊന്നും ചൂണ്ടിയാ മതി, പിന്നെ കിടന്ന കിടപ്പില് കിടക്കും. ശരി, കേറ. വേണ്ട, എനിക്കമ്മേ കാണണ്ട, ഞാൻ വരത്തുമില്ല. മോളെ എന്താ മോളെ ഇങ്ങനെ? അമ്മയുടെ കൂടെ വന്നാലേ അച്ഛൻ അങ്ങ് പോവും. എനിക്ക് അച്ഛനെ വേണം. അച്ഛൻ ദുഷ്ടനാ മോളെ, മോൾ എത്ര സ്നേഹിച്ചാലും അവൻ മോളെ വിട്ടു പോവും. ഇല്ല, പോവത്തില്ല. അച്ഛൻ എന്നെ ജീവന. എന്താടി നിനക്കെന്താ ഇവിടെ കാര്യം? ക്ലാസ് ടീച്ചർ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ, ഞാൻ കൂടെ ചെല്ലണോന്ന്. എന്തിനാടി വരുന്നത്? മോളെയും കൊലയ്ക്ക് കൊടുക്കാന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? മോൾക്ക് അങ്ങനെ ഒരു ആപത്തുണ്ടാവാതിരിക്കാനാ ഞാൻ മോളെ വന്ന് വിളിച്ചത്. എന്നാ കേട്ടോ, മോൾക്ക് നിന്റെ ഒപ്പം വരാൻ താല്പര്യമില്ല, വിടാൻ ഞങ്ങൾക്കും. ഞാൻ വീട് വിട്ടിറങ്ങി, എന്നിട്ടും എന്തിനാ മരുമോനെന്ന് പറഞ്ഞ് അവൻ അവിടെ കടിച്ചു തൂങ്ങുന്നത്? മോളെയും കൊണ്ട് പോകണം പോകുന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് ശരത്ത്. എന്നാ ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാടി ആ കുട്ടി അവിടെ നിൽക്കുന്നത്? അത് മോളെ കരുതി മാത്രം. നിങ്ങളൊക്കെ എന്താ അമ്മ ഇങ്ങനെ? ഞാനും മറ്റുള്ളവരും അവൻ ഫ്രോഡാണ് ഫ്രോഡാണെന്ന് ആവർത്തിക്കുമ്പോഴും അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാത്ത എന്താ? അന്വേഷിക്കണമെന്ന് തോന്നാത്തതുകൊണ്ട് തന്നെ. ജോസിനുമൊപ്പം നരനുമൊപ്പം കറങ്ങി നടക്കുന്ന നിന്റെ വാക്ക് കേട്ടുകൊണ്ട് നിരപരാധിയായ ഒരു പയ്യനെ, ഈ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളുടെ വരുമോനെ ഞങ്ങൾ തള്ളിപ്പറയില്ലടി. അങ്ങനെ പറയൂന്ന് നീ വിചാരിക്കേ വേണ്ട. വാ മോളെ. അമ്മേ, എന്നെങ്കിലും ഒരു ദിവസം പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും അമ്മയ്ക്ക്. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലടി. പകരം നീ ചെയ്തത് തെറ്റായി പോയെന്നും പറഞ്ഞ് ശരത്തിന്റെ കാല് പിടിച്ച് കരയും, ഒന്നിച്ച് ജീവിക്കണമെന്നും പറഞ്ഞ് കെഞ്ചും. നിന്റെ ഈ പോക്കിന്റെ അവസാനം അത് തന്നെയാ. വാ മോളെ.
എന്തുവാന്ന് എനിക്കറിയത്തില്ല മോനെ. കൊച്ചു ഊണിലും ഉറക്കത്തിലും ഒക്കെ ലച്ചുമോളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആവശ്യത്തിലധികം സ്വപ്നവും കാണുന്നുണ്ട്. അല്ല, ആ കൊച്ചിന്റെ കാര്യം നോക്കണേ. അച്ഛനില്ലാത്ത സമയത്ത് ആ കാലിന് ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് അടക്കി പിടിച്ചോണ്ടിരുന്നതാ. എന്നിട്ടിപ്പൊ അതിന് ഒരു സ്നേഹവും ഇല്ല. അതിന് കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റുമോ അമ്മച്ചി? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഉടനെ എത്തുമെന്നൊക്കെ കുഞ്ഞിന്റെ അടുത്ത് ഏത് നേരവും പറഞ്ഞോണ്ടിരുന്ന രോഹിണിയല്ലേ? അവസാനം കാത്തിരുന്ന ആളെത്തി. ആ മാടൻ കുഞ്ഞിന് ഒരുപാട് സ്നേഹവും കൊടുത്തു. എന്ന് വെച്ചാ വന്ന സമയത്തൊന്നും രോഹിണിക്ക് ചതിയൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ. അപ്പോ അമ്മയും മോളെ കൊണ്ട് അച്ഛനെ കൊണ്ട് ഒരുപാട് സ്നേഹിപ്പിച്ചു. ഇനിയിപ്പോ കുറച്ചുകൂടെ വളരണം, കൊച്ചിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ. മോളെ, ലച്ചുമോളെ കണ്ടോ? കണ്ടു. എന്നിട്ട് അമ്മയെ വേണ്ടെന്ന് പറഞ്ഞോ? മുഖം കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. എനിക്കൊപ്പം വരാൻ മോള് തയ്യാറായില്ല. ഇടയ്ക്ക് മോളെ വിളിക്കാൻ അമ്മ വന്നിരുന്നു. മോൾക്ക് അമ്മയെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയൂന്ന് അറിയത്തില്ലായിരുന്നോ? പിന്നെന്തിനാ സങ്കടപ്പെടുന്നേ? എന്നെ വേണ്ടെന്ന് പറയുമ്പോഴും അച്ഛനെ മാത്രം വേണോന്ന് പറയുന്ന മോള് എന്റെ സങ്കടം. എത്ര കാലം അങ്ങനെ പറയാൻ പറ്റും രോഹിണി? മോൾക്ക് അച്ഛൻ ശത്രുവാവും, അതിന് അധികം നാളൊന്നും വേണ്ട. അവിടെയാ എല്ലാവർക്കും തെറ്റുന്നത്. ശരത്ത് ജയിലിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്റെ മോളായിരിക്കും. മോൾക്ക് അതൊരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ വന്ന് മോളെ സ്നേഹിച്ചു തുടങ്ങിയതിനു ശേഷം ഒന്ന് മാറി നിന്നപ്പോ അറിയാലോ അസുഖം വന്ന ഹോസ്പിറ്റലിലായത്. അതിനേക്കാൾ ദയനീയമായിരിക്കും ഇനി അങ്ങോട്ട്. അച്ഛൻ ഒരുപാട് വിവാഹം കഴിച്ചവനാണ്, കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവോ? ശരത്ത് പിടിക്കപ്പെടണമെന്നുണ്ട്. എന്നാ പിടിക്കപ്പെട്ടതിന് ശേഷം എന്തെന്നുള്ള ചോദ്യം ബാക്കിയാ. ഞാൻ ജോസാറിനെ വിവാഹം കഴിച്ച നിമിഷം അച്ഛൻ ആദ്യമായിട്ട് അറ്റാക്ക് വന്നത്. രാഖി മരിച്ചപ്പം തീർന്നു എന്ന് തന്നെ കരുതിയത്. എന്നാ അവിടെ ആയുസ് നീട്ടിക്കൊടുത്ത് ഭഗവാൻ എന്ന് കരുതി ആശ്വസിക്കാൻ പറ്റില്ല. ഇനി ഒരു ഷോക്ക് കൂടി താങ്ങാനും പറ്റില്ല. ശരത്തിന്റെ കഥകള് ഏതൊരച്ഛനും മരണം തന്നെയാ. അപ്പൊ പിന്നെ എന്റെ അച്ഛന്റെ കാര്യം എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അച്ഛൻ അങ്ങനെ രാപത്തുണ്ടാവുകയും എന്റെ മോളുടെ സമനില തെറ്റുകയും ചെയ്തു കഴിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ അമ്മച്ചി പ്രയോജനം? ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെയാ അവന്റെ വിജയവും. കൂടെ ഉള്ളവർക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേദനിപ്പിക്കുന്നവനെ വളർത്തുക നിങ്ങളെല്ലാവരും കൂടെ. എന്നായാലും ഈ പറഞ്ഞൊക്കെ സംഭവിക്കും രോഹിണി. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഈ സംഭവം നടക്കുന്നതെന്ന് ചിന്തിക്കുന്നല്ലേ നല്ലത്? അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരനായവൻ എല്ലാം നേടിയിട്ട് മുങ്ങി എന്നുള്ള വാർത്ത സങ്കടത്തോടെ കേൾക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ. ഇനിയിപ്പോ ഇന്ന് കരയാൻ കാരണമായല്ലോ. ഞാൻ പറഞ്ഞതാ മോളെ കാണാൻ പോണ്ടെന്ന്. കാണാതിരിക്കാൻ പറ്റുന്നില്ല അമ്മച്ചി. ഒരു വാശിക്കിങ് ഇറങ്ങി അവിടെ ആയിരുന്നെങ്കിൽ ആരും മിണ്ടാനും പറയാനും ഇല്ലെങ്കിലും എനിക്കെന്റെ മോളെ കാണായിരുന്നു. ഇപ്പൊ അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന ഭയത്തോടെ ജീവിക്കേണ്ട അവസ്ഥയായി. നന്ദന നയനെ വീണ്ടും കുപ്പിയിലാക്കിന്ന തോന്നുന്നേ. അവനൊരു കുഴപ്പമുണ്ട്. ആരുടെയെങ്കിലും സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയാ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവൻ അങ്ങനത്തെ ഒരു മന്ദബുദ്ധിയായി പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അവരെ നീ എവിടെ വെച്ചാ കണ്ടത്? ഇന്ന് പാർക്കിൽ രണ്ട് ഗസ്റ്റുകളെ കൊണ്ട് വിട്ടായിരുന്നു. അവർ രണ്ടും കൂടെ അവിടെ നിൽക്കുന്ന കണ്ടു. നന്ദനോട് ചേർന്നിരിക്കുക അവള്. അയ്യോ ഭഗവാനെ,
അവസാനം ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോടി, നിന്റെ മോൾക്ക് അവനോട് യാതൊരു സ്നേഹവുമില്ല. ആര് പറഞ്ഞു സ്നേഹമില്ലാന്ന്? അവള് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ അവന് സ്നേഹം ഉണ്ടായത്. അവളുടെ സ്നേഹം എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണ്ടമ്മേ. ബുദ്ധിയുള്ള പെൺകുട്ടി ആയിരുന്നെങ്കിൽ അവളിപ്പോ അവസരം മുതലാക്കിയനെ. ഇനി അവൾ അവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. പോയിട്ടും രക്ഷില്ലാന്നറിയാലോ, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കയറ്റത്തില്ല. വേറെ പോകാൻ എവിടെയാണുള്ളത്? അപ്പോഴേ അവൾ അവിടെ പിടിച്ചു നിന്നേ മതിയാവും. ഇനി ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവാ, അത് അവളുടെ കുഞ്ഞു മാത്രമല്ലല്ലോ, നന്ദന്റെയും കൂടെയാ. അതുകൊണ്ട് അതിന്റെ ഒരു സ്നേഹം എന്തായാലും അവളോടുണ്ടാവും. അമ്മ സന്തോഷിച്ചാലല്ലേ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കൂ. ഇനിയിപ്പോ കുഞ്ഞിനെ വെച്ചായിരിക്കും ബലവേശല്. കുഞ്ഞിനെ വളർത്താൻ യോഗ്യതയില്ലാത്തവൾമാര് അങ്ങനെയാണല്ലോ, അതിനെ കാണിച്ചാണല്ലോ പിന്നീട് മുതലെടുക്കുന്നത്. എന്റെ കുഞ്ഞവിടെ മാനോ മര്യാദയായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം മോളോട് അസൂയുള്ള ഒരു അച്ഛനും ഒരാങ്ങളെ. ആ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അസൂയുണ്ട്. പ്രത്യേകിച്ച് രോഹിണിയെ ഇറക്കി വിട്ടിട്ട് അവൾ അവിടെ സൂയിക്കുന്നേല്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് തിരിച്ചുകിട്ടിയ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാ അവക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഒരു കൊട്ട പലഹാരമായിട്ട് പോവേണ്ടതാ. പലഹാരം മാത്രമല്ലടി, ഒരു കൊട്ട പരദൂഷണം കൂടി കൊണ്ടുപോകണമെന്ന് പറ. എപ്പോഴും ആലോചിക്കും നിന്റെ മോൾ ഉൾപ്പെടെ ചില പെൺകുട്ടികളെ കുറിച്ച്. അവര് ചിന്തിക്കാൻ കഴിയുന്ന പെൺകുട്ടികളാണെങ്കിൽ എത്ര നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൾമാരൊന്നും വേണ്ട സമയത്ത് ഭാവിയെ കുറിച്ച് ചിന്തിക്കത്തേയില്ല, ഒരു തരം വാശിയ. കണക്ക് തീർക്കില്ല പിന്നെ ജീവിതം. ഒരു ഉപദേശം കഴുതേ പോലെ കേട്ട് നിന്നല്ലേ മതിയാവൂ. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മോനെ, മോനൊന്നും കഴിക്കുന്നില്ലേ? ആഹാരം ഇറങ്ങുന്നില്ലമ്മേ. മോന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? തിരുത്തേണ്ട പ്രായമായിരുന്നെങ്കിൽ പറഞ്ഞു തിരുത്തിക്കൊണ്ടു വരായിരുന്നു. ഇതങ്ങനെയല്ലോ. ഇനി അതൊന്നും വേണ്ട, ഒരാവശ്യം മാത്രം അമ്മയും അച്ഛനും അംഗീകരിച്ചാൽ മതി. ലച്ചുമോളെ കൊണ്ട് ഇവിടുന്ന് പോവാൻ. മോനൊറ്റയ്ക്ക് കുഞ്ഞിനെ എങ്ങനെ നോക്കും മോനെ? ആ സാഹചര്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. എങ്കിലും ശരിക്കും മോൾക്കത് ഒറ്റപ്പെടലായിരിക്കും. കുറച്ചു ദിവസം മോളത് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഇവിടേക്ക് വരണമെന്നും എല്ലാവരെയും കാണണമെന്നൊക്കെ തോന്നുകയും ചെയ്യും. അതെ, പിന്നെ ഞാൻ എന്ത് വേണം? രോഹിണിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയും രാഗിമോളുടേത് മോന്റെ പേരിൽ എഴുതി വെക്കാം. അതേതായാലും ലച്ചുമോക്ക് തന്നെ ഉള്ളതാണല്ലോ. രോഹിണിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയും രാഗിമോളുടേത് മോന്റെ പേരിൽ എഴുതി വെക്കാം. അതേതായാലും ലച്ചുമോക്ക് തന്നെ ഉള്ളതാണല്ലോ. സ്വത്തും പണവും കിട്ടിയാലും അത് നല്ലൊരു ദാമ്പത്യത്തിന് പകരാവില്ലല്ലോ അച്ഛാ. എന്തൊക്കെ പറഞ്ഞാലും രോഹിണി നമ്മുടെ മൂത്ത മകളാ. അവളെ ശരത്തുമായി ഒന്നിപ്പിക്കണം. തൽക്കാലം ഇതുപോലെ പലതും കൊടുക്കേണ്ടി വരും. എന്തൊക്കെ കൊടുത്താലും അത് അധികമാവില്ല. ശരിയാ, നന്ദരും അങ്ങനെ തന്നെ പറയുന്നേ. എന്നാ പറഞ്ഞത് കേട്ടില്ലേ, അതൊന്നുമല്ല പയ്യന്റെ മനസ്സില്. രോഹിണിയിൽ എച്ചുമ്പോൾ ഒരുമിച്ചുള്ള ഒരു കുടുംബ ജീവിതം അതാ ഇപ്പൊ തകരാറിലായത്. അതിന് പകരം വെക്കാൻ ഈ സ്വത്തിനും പണത്തിനും ഒക്കെ കഴിയുമെന്ന് എനിക്കറിയില്ല.
വിട്ടുപോകരുത് ജയപ്രഭേ. നമ്മളിന്ന് നമ്മുടെ മരുമകൻ അകന്നു പോകരുത്. അതിനുവേണ്ടി അവന്റെ കാല് പിടിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. നീ വിചാരിച്ച പോലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പിടി മുറുക്കണം. രോഹിണിയുടെയും രാഖിയുടെയും സ്വത്തുക്കൾ എന്ന് പറയുമ്പോ അത് ചില്ലറയൊന്നും ആയിരിക്കില്ലല്ലോ മോനെ. എന്താ സംശയം? കോടികൾ വിലമതിക്കും. രോഹിണിയുടേത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോ അവളുടെ അനിയത്തി മരിച്ചതും ഭാഗ്യമായി. മരിച്ചതല്ല, കൊല ചെയ്യപ്പെട്ടതും ഭാഗ്യമായി എന്ന് പറ. ഇതിനിടയിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ട്, മോചിത. അതത്ര നിസ്സാരമായി തള്ളാൻ പറ്റത്തില്ലടാ. രാഖിയെ കൊന്നത് നീയല്ലെന്ന് ആവർത്തിക്കുമ്പോഴും അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല ഞാൻ ഉൾപ്പെടെ പലരും. അതിനിടയില് നിന്റെ ഭാര്യ ഒരു ഉടുപ്പിന്റെ ബട്ടൺസുമായിട്ട് വന്നു, അറിയാലോ. അത് നിന്റേതാണെന്ന കാര്യം എനിക്കുറപ്പാ. അതുകൊണ്ടാ അവളെ നിന്റെ കയ്യിൽ തന്നപ്പോ തന്നെ ഞാനത് വലിച്ചെറിഞ്ഞത്. നീ ഇങ്ങനെ കുഴങ്ങുമ്പോ തന്നെ കാക്കയിട്ടവന്റെ കാര്യം മനസ്സിലാവൂടാ. നീയുമായിട്ട് സന്ധി ചെയ്യുന്ന പോലീസുകാരൻ അത് കുത്തിപ്പൊക്കില്ല. എന്നാ ശത്രുപക്ഷത്തുള്ളവന്റെ സ്ഥിതി അതല്ല. അങ്ങനെയുള്ളവര് ഒരു മുടിനാരിഴ പോലും തെളിവായിട്ടെടുക്കും. അറിയാം. അറിയാലോ. ആ അറിവുള്ളവൻ ഈ ബിസിനസ്സില് എനിക്കെന്ത് തരും? വലിച്ച് മുമ്പ് കുറച്ച് കള്ളനോട്ട് തന്നു പറ്റിച്ചു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ? എടാ, എന്നിട്ട് ആ സംഭവത്തിന്റെ പേരിൽ നീ എന്നെ പ്രതിയാക്കിയില്ലേ? നല്ല നോട്ട് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് ഞാൻ വിഴുങ്ങിയെന്ന് പറഞ്ഞില്ലേ? ആ അതിവിടെ ഇവിടെ എനിക്കെന്ത് കിട്ടും? അതിന് ഒന്നും കയ്യിൽ വന്നില്ലല്ലോ സാറേ. എടാ, വരുമ്പോ എന്ത് കിട്ടും? അതാണ് ചോദ്യം. എടാ, വരുമ്പോ എന്ത് കിട്ടും? അതാണ് ചോദ്യം. ഓലക്കയുടെ മൂട്. ഓലക്കയുടെ മൂടോ? അല്ല, സാധാരണ ഇതുപോലൊരു ചോദ്യത്തിന് അതുപോലൊരു ഉത്തരവായിരിക്കും മനസ്സിൽ വരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനൊരു മറുപടി വേണ്ട. വസ്തുവിനൊക്കെ വില കുറഞ്ഞെങ്കിലും ഈ തലസ്ഥാനത്ത് നിന്റെ കെട്ടിയുള്ള വീട്ടുകാര് നിനക്ക് ദാനം തരുന്ന ഭൂമിക്ക് കോടികൾ കിട്ടുമെന്ന കാര്യം ഉറപ്പാ. പകുതി വേണ്ട, കാല് മതി. പറ്റുമോ നിനക്ക്? പറ്റിക്കാം. പറ്റിച്ചാ ഞാനും പറ്റിക്കും നിന്റെ കാരണത്ത്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വിലപേശൽ വേണോ സാറേ? നീയുമായിട്ടാകുമ്പോ അതൊക്കെ വേണ്ടി വരും. കള്ളനോട്ട് തന്ന് ഒരുത്തി പറ്റിച്ചു, ഇതും അതുപോലെ ആകാതിരിക്കാൻ ശ്രദ്ധിച്ചോ നീ. എടാ, എത്രയും പെട്ടെന്ന് എല്ലാം എഴുതി വാങ്ങിക്ക്. ഇത്തിരി വില കുറഞ്ഞാലും ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ. ശരി സാർ, എല്ലാത്തിനും കൂടെ നിന്നാ മതി. പ്രൊഫസർ വിശ്വനാഥന്റെ നാവ് കള്ളം പറയുന്ന നാവല്ല, അതുകൊണ്ട് ഇവിടെ എനിക്ക് വിശ്വാസമുണ്ട് ചതി പറ്റില്ല എന്ന്. അങ്ങനൊരു ആത്മവിശ്വാസം ഉള്ളപ്പോഴും ഓർമ്മ വേണം ചതിക്കാൻ ചുറ്റിനും ആളുണ്ടെന്ന്. നിന്നോട് ഒരു സീരിയസ് വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താമ്മേ? അച്ഛനെടുത്ത തീരുമാനോ അത് നല്ലതാണെന്നാ എനിക്കും തോന്നിയത്. എന്തായാലും ശരത്ത് മോക്ക് വേണ്ടി ത്യാഗം ചെയ്യുക. അങ്ങനെയുള്ളപ്പോ നമ്മളും ആ സ്വഭാവം കണ്ടറിഞ്ഞ് പെരുമാറണ്ടേ മോനെ? ഉറപ്പായിട്ടും വേണം. ആ രോഹിണിയുടെയും രാഖിയുടെയും സ്വത്തുക്കള് ശരത്തിന്റെ പേരിൽ എഴുതി വെക്കാന്ന അച്ഛൻ പറയുന്നത്. നല്ല തീരുമാനം. ഇത് കുറച്ചുകൂടെ മുമ്പേ ചെയ്യേണ്ടായിരുന്നു.
ശരത്തേട്ടന് ധൈര്യമായിട്ട് എന്തും കൊടുക്കാം. ജനിപ്പിച്ച അമ്മ മോളെ ഇട്ടേച്ചങ്ങ് പോയല്ലോ. ഇനി എന്നും മോളെ നോക്കേണ്ടത് ശരത്തേട്ടനാ. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അത് തന്നെയാ ഞങ്ങളുടെയും തീരുമാനം. ഒരു പെങ്കൊച്ചാണെന്ന് പോലും ഓർക്കാതെ അവളങ്ങ് പോയില്ലേ. ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട് ശരത്തിന്. അതടക്കി നടക്കുക. അതിനീ കൊടുക്കുന്ന സ്വത്തൊന്നും ഒരു പരിഹാരമാവില്ല. എങ്കിലും നമ്മുടെ ആശ്വാസത്തിന് അത് ചെയ്തേ പറ്റൂ. ശരത്തേട്ടനെ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് നടക്കായിരുന്നു ഞാനും. ഇനി ഈ തീരുമാനം മാറ്റരുതമ്മേ. എനിക്കൊന്നും വേണ്ട. ലച്ചുമോക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ശരത്തേട്ടന് സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോ ആ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലച്ചുമോളിപ്പൊ കുഞ്ഞ. എന്നാ കുറച്ച് കഴിയുമ്പോ ഒരമ്മയുടെ പ്രസൻസ് ഇല്ലാതെ പറ്റില്ല. ആ ബോധം ശരത്തിനുണ്ട്, ഭയവും. അതുകൊണ്ട് രോഹിണി തിരികെ വരണമെന്ന് ആ കുട്ടി ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. തിരികെ വരേണ്ടവൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അവള് കറങ്ങി നടക്കല്ലേ കണ്ണി കണ്ടവന്റെ ഒക്കെ കൂടെ. ആർത്തി, അത് ഇവനെ ഒരു ക്രൂര മൃഗമാക്കും. എത്രയും പെട്ടെന്ന് ഒപ്പിടിക്കണം. അവൾ എത്ര തന്നെ കിടന്ന് പൊളഞ്ഞാലും കാര്യം സാധിക്കണം. ഒരു കരുണയും ഇല്ലാതെ ഇവൻ ഇതൊക്കെ ചെയ്യും. ദുഷ്ടൻ പന പോലെ വളരും. കടക്കൽ വെട്ടുകിട്ടും വരെ.